രണ്ട് ഘട്ടവിഭാഗം വായിക്കുന്നത് സൽമ ആദ്യഘട്ടം ബാല്യാവസ്ഥ മധ്യഘട്ടം കൗമാരം ആധുനിക ഘട്ടം മണിപ്രവാളവും പാട്ടും മലയാൻ തമിഴ് ലീലാതിലകം ആദ്യമായ മലയാള വ്യാകരണം ഘട്ടങ്ങൾക്ക് ഉദാഹരണം ഘട്ടവിഭാഗം മലനാട്ടിലെ കൊടും തമിഴായിരുന്ന ഭാഷ ഇപ്പോൾ നാം സംസാരിക്കുന്ന മലയാളമായി പരിണമിക്കാനുള്ള നിമിത്തങ്ങളെയും സന്ദർഭങ്ങളെയും പ്രതിപാദിച്ചു തീർന്നു ഇനി പുരാതന ദശയ്ക്കും ആധുനിക ദശയ്ക്കും മധ്യേ പ്രകൃത ഭാഷയ്ക്ക് ഏതേത് ദശകൾ അല്ലെങ്കിൽ ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരണ ചെയ്യാം ഒരു തേങ്ങ മണ്ണിൽ കുഴിച്ചിട്ടാൽ അത് തെങ്ങായി കാച്ചുവരും മുമ്പേ അതിന് പല അവസ്ഥകളും ഉണ്ടല്ലോ നാമ്പ് മുളച്ച് ഓല വിരിയുന്നത് വരെ ഒരു ഘട്ടം ഓല വിരിഞ്ഞാൽ തടി വിരിയുന്നത് വരെ രണ്ടാം ഘട്ടം തടിയായാൽ കായ്ക്കുവാൻ തുടങ്ങും ക്രമേണ മൂത്തു വലുതാകും എന്നല്ലാതെ പിന്നീട് ആകൃതി ആകൃതിഭേദത്തിനൊന്നും വകയില്ല ഈ ദൃഷ്ടാന്തത്തിൽ കാണുന്നത് പോലെ മലയാള ഭാഷയ്ക്കും മൂന്ന് മഹാദശകളെ കൽപ്പിക്കാം കൊല്ലവർഷാരംഭഘ ഘട്ടമായ ക്രിസ്തബ്ധം എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിനു മേലെ മലയാളം ഒരു സ്വതന്ത്ര ഭാഷയുടെ നിലയിൽ എത്തിയുള്ളൂ എന്നു മുമ്പ് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് അതിനാൽ കൊല്ലവർഷാരംഭത്തിനു മുമ്പുള്ള കാലത്തെ മാതാവായ തമിഴിൻ്റെ അല്ലെങ്കിൽ മൂലദ്രാവിഡ ഭാഷയുടെ ഗർഭത്തിൽ വസിച്ചിരുന്ന കാലമായി ഗണിച്ചാൽ മതിയാകും അക്കാലത്ത് ഉണ്ടായിട്ടുള്ള പതിറ്റിപ്പത്ത് മുതലായ കൃതികളെ തമിഴ് ഗ്രന്ഥങ്ങളായിട്ടാണല്ലോ ഇന്നും വിചാരിച്ചു പോരുന്നത് ആ വക കൃതികൾ കേരളവാസികളാൽ നിർമ്മിതങ്ങളാണെങ്കിലും തമിഴർ അതുകളെ നമുക്ക് വിട്ടു ഇല്ല അതിനാൽ കൊടുന്തമിഴിൽ തമിഴിൽ എഴുതിയിട്ടുള്ള കൃതികളെപ്പറ്റി മലയാള ഭാഷാ ചരിത്രത്തിന് ഒന്നും പറയുവാൻ അവകാശം ഇല്ല പതിനഞ്ച് കേരള ഭാഷയെ മൂന്ന് ഘട്ടങ്ങളായി വിഭജിക്കാം ഒന്ന് ആദ്യഘട്ടം ബാല്യാവസ്ഥ കരിന്തമിഴുകാലം കൊല്ലവർഷം ഒന്ന് മുതൽ അഞ്ഞൂറ് വരെ ക്രിസ്തബ്ധം എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് മുതൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് വരെ രണ്ട് മധ്യഘട്ടം കൗമാരാവസ്ഥ കാലം കൊല്ലവർഷം അഞ്ഞൂറ് മുതൽ എണ്ണൂറ് വരെ ക്രിസ്തബബ്ധം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് മുതൽ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് വരെ മൂന്ന് ആധുനിക ഘട്ടം യൗവനാവസ്ഥ മലയാളക്കാലം കൊല്ലവർഷം എണ്ണൂറ് മുതൽ ഇതുവരെ ക്രിസ്തുഅബ്ദം ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് മുതൽ ഇതുവരെ കരിന്തമിഴായി പിറന്ന കേരള ഭാഷ അഞ്ഞൂറ് സംവത്സരക്കാലം ബാല്യവയസ്സിന് തുല്യമായ കരിന്തമിഴവസ്ഥയിൽ ഇരുന്നിട്ട് അതിൽ പകുതിയിലധികം കാലം വ്യാപിക്കുന്ന കൗമാരപ്രായം മലയാൺമ എന്ന് പറയുന്ന ദശയിൽ കഴിച്ചുകൂട്ടിയിട്ട് യൗവനാവസ്ഥയിൽ മലയാളം എന്ന നാമധേയം ഗ്രഹിച്ചിരിക്കുന്നു നമ്മുടെ ഭാഷയെ തമിഴിൽ നിന്നും ഭിന്നിപ്പിച്ച് സ്വതന്ത്ര ഭാഷയാക്കി തീർക്കുവാൻ ഉത്സാഹിച്ചത് ആര്യന്മാരുടെ സംസ്കൃതം ആണെങ്കിലും അതിന് ബാല്യദശയിൽ വളരെ അധികാരം വരിക്കാനൊന്നും സാധിച്ചിരിക്കുകയില്ല മുൻചൊന്ന നയങ്ങളിൽ പുരുഷപ്രത്യ നിരാസവും അനുനാസികാതിപ്രസരവും മാത്രമേ അക്കാലത്ത് വ്യാപരിച്ചിരിക്കുവാൻ ഇട കാണുന്നുള്ളൂ ബാലികയായ കേരള ഭാഷയുടെ രക്ഷാകർതൃസ്ഥാനം തമിഴിനു തന്നെ ആയിരുന്നു അതിനാലാണ് കരിന്തമിഴ് എന്ന തമിഴ് പദം ചേർന്ന നാമധേയം ആ അവസ്ഥയ്ക്ക് കൊടുത്തത് സംസ്കൃത പദങ്ങളെ സ്വീകരിക്കാതിരുന്നിരിക്കുകയില്ല എന്നാൽ അതുകളെല്ലാം തത്ഭവങ്ങളല്ലാതെ തത്സമങ്ങളായിരിക്കുകയില്ല അക്കാലത്ത് തമിഴുമായുള്ള സംസർഗം ക്രമേണ ക്ഷയിക്കുകയും സംസ്കൃതവുമായുള്ള ബന്ധം വർദ്ധിക്കുകയും ചെയ്തു വന്നു ഭേദഗതികൾ ആദ്യമായി ഗൃഹ്യഭാഷയിൽ കടന്നുകൂടിയിട്ട് മുറയ്ക്ക് ഗ്രന്ഥഭാഷയെയും ഭാഷയെയും ബാധിച്ചിരിക്കണം എന്നാൽ അക്കാലത്തു ചമച്ചിട്ടുള്ള കൃതികൾ വളരെ ചുരുക്കമായിട്ടേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ കവികളും കൃതികളും ഉണ്ടാകാതെ വരുവാൻ ഇടയില്ല ആ വക പുരാതന കൃതികളിൽ നാലഞ്ചെണ്ണമെങ്കിലും വെളിപ്പെട്ടുവരും മുമ്പ് വെറും ഊഹം കൊണ്ട് അക്കാലത്തെ ഭാഷാ ചരിത്രത്തെ സങ്കല്പിച്ചുണ്ടാക്കുന്നത് സാഹസമായിരിക്കും യാത്രാംഗത്തിലെ നാലുപാദം ഭദ്രകാളിപ്പാട്ടിലെ ചില ഭാഗങ്ങൾ ചില പുരാതന കീർത്തനങ്ങൾ ഇതെല്ലാം കരിന്തമിഴ് കാലത്തിൻ്റെ ആരംഭത്തിൽ ഉള്ളതായിരിക്കുവാൻ ഇടയുണ്ട് രാമചരിതം അതിൻ്റെ അവസാനത്തുണ്ടായ കാവ്യമായിരിക്കാം രണ്ട് മലയാൺമ എന്ന ഘട്ടത്തിൽ കൗമാര കൗമാരവയസ്സിന് അനുരൂപമായ ദുസ്വാതന്ത്ര്യം കാണുന്നുണ്ട് തമിഴ് തനിക്കുണ്ടായിരുന്ന രക്ഷാകർത്തൃത്വം സ്വമനസ്സാല ഒഴിഞ്ഞുകൊടുക്കുന്നില്ല എന്നാൽ സംസ്കൃതം ബലാത്കാരമായി തനിക്കാണെന്ന് ഭാവിച്ചു തുടങ്ങി അക്കാലത്ത് കളിയായി ചെയ്തിട്ടുള്ള ഒറ്റ ശ്ലോകങ്ങളിൽ മാത്രമല്ല താൾപൂട്ടയന്തി തകാരാഹ കറി കൊയ്ത ശേഷാഹ മണ്ടന്തി പാന്തനിവാഹാഹ പടിബന്ധ പേടിയ കൊട്ടത്തേങ്ങാബിരപ്പേയ് ഇത്യാദി പോലെ ദ്രാവിഡ പ്രകൃതികളിൽ സംസ്കൃത വിഭക്തികളും ലകാരങ്ങളും ചേർത്തുള്ള പ്രയോഗങ്ങൾ കാണുന്നത് ഉണ്ണുനീലി സന്ദേശം മുതലായി കാര്യമായി വെച്ചിട്ടുള്ള കൃതികളിലും ഈ വക കോമാളി രൂപങ്ങൾ ധാരാളമുണ്ട് മാഗന്താനാം തണലിൽ മണലിൽ കുഞ്ചിബിഷ് ചഞ്ചലാഖ്രി അത്യാമോദാൽ പുനരൈ സഖേ പാലവും പിന്നിടേദാഹ നാം അവിടെ വസതാം ധന്യമാകും നിവാസം ചേടി വക്രം പുനരൊരു കരം കൊണ്ടുതാൻ പൊത്തയുത്തുക ഇത്യാദികൾ നോക്കുക ഈ ദുസ്വാതന്ത്ര്യത്തിൽ നിന്നും ആയിരിക്കണം മണിപ്രവാള കവിതയുടെ ഉൽപ്പത്തി തമിഴ് കാവ്യങ്ങൾക്കു പ്രചാരം കുറഞ്ഞ് നാട്ടുഭാഷ ഭേദിച്ചു വരുംതോറും ചെന്തമിഴിൻ്റെ അർത്ഥം ഗ്രഹിക്കുന്നത് ജനങ്ങൾക്ക് അസാധ്യമായി തുടങ്ങി സംസ്കൃതത്തിൻ്റെ പുതുമയും പ്രൗഢിയും കാവ്യരസികന്മാരെ ആകർഷിക്കുകയും ചെയ്തു പ്രഭുത്വവും പഠിത്തവും ഉള്ള രാജാക്കന്മാരും നമ്പൂരിമാരും സംസ്കൃതത്തെ അല്ലാതെ നാട്ടുഭാഷയെ ആദരിച്ചില്ല എന്നാൽ നാട്ടുഭാഷയോട് ബന്ധം ഇല്ലാതെ സംസ്കൃതത്തിൽ തന്നെ കവിത ചെയ്താൽ കേട്ടു രസിക്കുവാൻ ആളുകൾ ചുരുങ്ങുകയും ചെയ്യും ഈ സ്ഥിതിക്ക് രണ്ടും കലർന്ന കവിതയ്ക്കു വേണ്ടി ഒരു ഭാഷ സൃഷ്ടിക്കുകയേ നിർവാഹമുള്ളുവല്ലോ ഇതാണ് മണിപ്രവാള ഭാഷ രണ്ടു ഭാഷകളും കലർത്തുക എന്നു വരുമ്പോൾ സംസ്കൃത പ്രകൃതികളിൽ ദ്രാവിഡ വിഭക്തികളും മറ്റു പ്രത്യയങ്ങളും ചേർക്കുന്നത് പോലെ മറിച്ച് ദ്രാവിഡ പ്രകൃതികളിൽ സംസ്കൃത വിഭക്തി ലകാരാദികൾ ചേർക്കുന്നതിലും എന്താണ് ന്യായവിരോധം ഒന്ന് ശരി മറ്റേത് തെറ്റ് എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ അത് പഴക്കത്താലുണ്ടായ പക്ഷപാതമെന്നേ പറഞ്ഞുകൂടൂ എന്നാൽ ന്യായാന്യായങ്ങളെ വിചാരിച്ചല്ലെങ്കിലും സംസ്കൃത വിഭക്തിയാദി പ്രത്യയങ്ങൾ ചേർത്ത് ദ്രാവിഡ പ്രകൃതികളിൽ നിന്നും രൂപാവലി നിർമ്മിക്കുക എന്ന ഏർപ്പാട് നടക്കാത്തതാണെന്ന് നമ്മുടെ പൂർവികന്മാരും എളുപ്പത്തിൽ മനസ്സിലാക്കി സംസ്കൃതത്തിലെ രൂപനിഷ്പാദന സമ്പ്രദായം സന്ധികൊണ്ടും ആഗമദേശാദി വികാരങ്ങൾ കൊണ്ടും പ്രകൃതി തിരിച്ചറിയുവാൻ പാടില്ലാത്ത വിധം പലയിടത്തും ഭേദപ്പെട്ടു പോകും മുൻ കാണിച്ച കുഞ്ചിബിഹി എന്ന തൃതീയ ബഹുവചനത്തിൽ വലിയ വികാരമൊന്നും കാണുന്നില്ലെങ്കിലും അതിൻ്റെ തന്നെ കുഞ്ചയഹ എന്ന പ്രഥമ ബഹുവചനമോ കുഞ്ചേഹെ എന്ന ഷഷ്ടിയേക വചനമോ കുഞ്ചൗ എന്ന സപ്തമ്യേക വചനമോ നോക്കിയാൽ കൊണ്ടുള്ള വൈരൂപ്യം തെളിയും എന്നു മാത്രമല്ല മകൻ മകൾ ഇത്യാദി ലിംഗപ്രത്യയമുള്ള ദ്രാവിഡ ശബ്ദങ്ങൾക്ക് സംസ്കൃത വിഭക്തി ഒട്ടും ഘടിക്കുകയും ഇല്ല ക്രിയാപദങ്ങളുടെ സ്ഥിതിയോ ഇതിലും കഷ്ടമാണ് മണ്ടന്തി എന്ന ലെറ്റ് ഒരുവിധം കഴിച്ചുകൂട്ടാമെങ്കിലും അമണ്ടൽ അമണ്ടൻ ഇത്യാദി ലങ് രൂപങ്ങൾ ഒരിക്കലും യോജിക്കുകയില്ല ആത്മനേപതി പരസ്മൈപതി ഉഭയപതി സേട്ട് അനിട്ട് വേട്ട് സർവതാതുകം അർദ്ധതാതുകം ഗുണ്യം അഗുണ്യം ഇത്യാദി ഭേദോപാധികളെല്ലാം നോക്കി അറിഞ്ഞ് ധാതുക്കളുടെ രൂപം നിർണയിക്കുന്നത് സംസ്കൃതത്തിൽ തന്നെ ശ്രമസാധ്യമായിരിക്കുന്നു പിന്നെയാണോ വേറൊരു ഭാഷയിൽ ഈ വക കൃത്രിമങ്ങളെല്ലാം പ്രവർത്തിപ്പിക്കുന്നത് അതിനാൽ സംസ്കൃത വ്യാകരണ പ്രകാരം ശബ്ദങ്ങൾക്ക് രൂപാവലി ചെയ്യുക എന്നത് അസാധ്യമെന്ന് മണിപ്രവാള പ്രവർത്തകന്മാർക്ക് ഉടനെ ബോധപ്പെട്ടു ആ വക പ്രയോഗങ്ങൾ വേണ്ടി ഇടയ്ക്കിടെ തട്ടിവിട്ടിരിക്കാം എന്നല്ലാതെ ധാരാളമായി സ്വീകരിച്ചിരിപ്പാൽ ഇടയില്ല മറിച്ച് സംസ്കൃത പ്രകൃതികൾ എടുത്ത് ഭാഷാ വ്യാകരണ പ്രകാരം അവയ്ക്ക് രൂപങ്ങളുണ്ടാക്കി പ്രയോഗിക്കുക എന്നത് ധാരാളവുമായി മധ്യേ മധ്യേ സംസ്കൃത വിഭക്തി രൂപങ്ങളെയും ക്രിയാപദങ്ങളെയും അവ്യയങ്ങളെയും പ്രയോഗിക്കാം എന്നും ഏർപ്പാട് ചെയ്തു തെലുങ്ക് കർണാടകം എന്നീ സ്വശ്രുഭാഷകളും ഈ വിധത്തിൽ തന്നെയാണ് മണിപ്രവാള ഭാഷയെ കൽപ്പിച്ചത് തമിഴരും മണിപ്രവാളം പരീക്ഷിച്ചു നോക്കിയില്ലെന്നില്ല പക്ഷേ അത് ആ ഭാഷയിൽ വേരൂന്നുവാൻ ഇടയാകാതെ ക്ഷയിച്ചുപോയി മണിപ്രവാളത്തിൽ മണിയുടെയും പ്രവാളത്തിൻ്റെയും ചേരുമാനം ഇന്ന വിധം വേണമെന്നുള്ളതിലേക്ക് തീവ്ര നിയമങ്ങൾ ലീലാതിലകം എന്ന പുസ്തകത്തിൽ ചെയ്തു കാണുന്നതിനാൽ ഈ മിശ്രഭാഷയ്ക്ക് മലയാള ദേശത്തു മാത്രമല്ല ദ്രാവിഡ ഭൂഖണ്ഡം മുഴുവനും ഒരു കാലത്ത് എത്ര പ്രാബല്യം സിദ്ധിച്ചിരുന്നു എന്ന് ഊഹിക്കാം സംസ്കൃതത്തിലെ നാമങ്ങളെയും ധാതുക്കളെയും ഭാഷയിലെടുത്താൽ രൂപസിദ്ധിക്കു വേണ്ടി അതുകളെ പെരുമാറുന്നതിനു വേണ്ടുന്ന തൽബോ ഇക്കാലത്താണ് ഏർപ്പെട്ടത് പ്രധാനപ്പെട്ട ചമ്പു ഗ്രന്ഥങ്ങൾ എല്ലാം ഈ ഘട്ടത്തിൽ ഉണ്ടായ കൃതികളായിരിക്കണം സംസ്കൃത കവികൾക്ക് മണിപ്രവാള കവിത ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ അല്ലോ അതിനാൽ ആരംഭത്തിലെ മണിപ്രവാള ഗ്രന്ഥകാരന്മാരെല്ലാം നമ്പൂരിമാർ ആയിരുന്നു അവർ സംസ്കൃതത്തിലെ വ്യാകരണത്തെ എന്ന പോലെ വൃത്തശാസ്ത്രത്തെയും ഭാഷയിൽ അവതരിപ്പിച്ചു ഉണ്ണുനീലി സന്ദേശം ചന്ദ്രോത്സവം ചമ്പുക്കൾ ഇതെല്ലാം സംസ്കൃത വൃത്തങ്ങളിൽ വിരചിതങ്ങളായ പദ്യങ്ങളാൽ ഉപകൽപിതമാകുന്നു ഈ വക കവിതകളിൽ പരിപൂർണ സംസ്കൃതങ്ങളായ ശ്ലോകങ്ങളും അപൂർവമല്ല സംസ്കൃതത്തിൽ തന്നെ ശ്ലോകം ചമച്ചിട്ട് വല്ല മൂലയിലും മുക്കിലും ഒന്നോ രണ്ടോ ഭാഷാപദം പ്രയോഗിച്ചാൽ ശ്ലോകം മുഴുവൻ മണിപ്രവാളമായി എന്നാൽ ഒരു ശാസ്ത്രഗ്രന്ഥം ചെയ്യുകയാണെങ്കിൽ അതിനു മലയാളം തൊട്ടുതെറിപ്പിച്ച മണിപ്രവാളം പോലും പോരാ ശുദ്ധ സംസ്കൃതം വേണം എന്നായിരുന്നു അന്നത്തെ വിചാരം അതാണ് ലീലാതിലകം സംസ്കൃതത്തിൽ എഴുതുവാൻ ഉള്ള കാരണം മധ്യഘട്ടത്തിലെ മണിപ്രവാള കവികളായ ബ്രാഹ്മണരുടെ കൂട്ടത്തിൽ ചെറുശ്ശേരി ഒരാൾ മാത്രമേ സംസ്കൃത ഭ്രമം കയറി മറിഞ്ഞ് ഭാഷയെ അനാദരിക്കാതിരുന്നിട്ടുള്ളൂ ഇതരവർഗക്കാരാകട്ടെ തമിഴിന് ജാത്തിയാലുള്ള പ്രാധാന്യം മറന്നു കളഞ്ഞില്ല അവർ കവി പാടിയത് തമിഴ് വൃത്തങ്ങളിൽ തന്നെ ആയിരുന്നു സൗകര്യത്തിനു വേണ്ടി സംസ്കൃതപദങ്ങളെയും സമാസങ്ങളെയും അപൂർവമായി വിഭക്തിയന്തങ്ങളെയും കൂടി ഉപയോഗിച്ചു എന്നേ ഉള്ളൂ ഇക്കൂട്ടത്തിൽ പ്രധാനികൾ നിരണം കവിയായ കണ്ണശ്ശ പണിക്കരും അയ്യപ്പിള്ള ആശാനും ആകുന്നു ഈ ഘട്ടത്തിലും തച്ചൊള്ളിപ്പാട്ട് മുതലായ ചില കൃതികൾ സംസ്കൃത ബന്ധം ഒട്ടും കൂടാതെ ഉണ്ടായിട്ടുണ്ട് ഭാഷയുടെ ഉപജയത്തെപ്പറ്റി നോക്കുമ്പോൾ ഇക്കാലത്ത് മുൻചൊന്ന ആറുനയങ്ങളിൽ ഓരോന്നിനും ഗൃഹ്യ ഭാഷയിൽ ശാശ്വതികമായ പ്രതിഷ്ഠ ലഭിക്കുകയാൽ ഗ്രന്ഥഭാഷയിലും പ്രവേശം പ്രയേണ സർവസമ്മതമായി സിദ്ധിച്ചു മൂന്ന് ഇത്രയും കാലം കൊണ്ട് കേരള ഭാഷയ്ക്ക് പ്രായം തികഞ്ഞ് തൻ്റെടം വന്നു ഇനിമേൽ ഒരു രക്ഷകർത്താവിന് കീഴടങ്ങി ഇരിക്കുന്ന ആവശ്യം ഇല്ല യൗവന ദശയിൽ എത്തിയ സ്ഥിതിക്ക് മേലാൽ സഹായത്തിനു വേണ്ടത് രക്ഷകർത്താവല്ല ഭർത്താവാണ് ബാല്യ മുതൽ തന്നെ ഉള്ള സഹവാസത്താൽ മനസ്സിന് നന്നേ ഇണങ്ങിയ ഒരു വരൻ അടുത്തുതന്നെ ഉണ്ടായിരുന്നു താനും ദ്രാവിഡ ഗോത്രജാതയായ സൗഭാഗ്യവതി കേരള ഭാഷ ആര്യവംശാലങ്കാരഭൂതനായ ചിരഞ്ജീവി സംസ്കൃതവരൻ്റെ സ്വയംവരവധുവായി ചമഞ്ഞ് മേൽക്കുമേൽ ഉല്ലസിക്കുന്നു ഈ ശോഭനമായ സംബന്ധം അല്ലെങ്കിൽ വിവാഹം വേണ്ടും വണ്ണം ആലോചിച്ച് ഭംഗിയായി നടത്തിയ ആൾ സാക്ഷാൽ തുഞ്ചത്തി രാമാനുജൻ എഴുത്തച്ഛൻ എന്ന മഹാൻ ആകുന്നു സംസ്കൃത വല്ലപ്പയായി ചമഞ്ഞ മലയാള ഭാഷയ്ക്ക് തമിഴിൻ്റെ ജീർണവും വർണ്ണകലുഷവും ആയ അക്ഷരമാല കഞ്ചുകം ഒട്ടും പര്യാപ്തമല്ലെന്നായി കേരളീയ വിവാഹ സമ്പ്രദായത്തിൽ മുണ്ടു കൊടുക്കുകയാണല്ലോ ഒരു പ്രധാന ക്രിയ ഭാഷകൾക്കു വസ്ത്രസ്ഥാനം വഹിക്കുന്നത് അക്ഷരമാലയാണ് അതിനാൽ മലയാള ഭാഷ സംസ്കൃതദത്തമായ ആര്യ എഴുത്ത് ഇക്കാലത്ത് സ്വീകരിച്ചു അക്ഷരമാല മാറിയതോടുകൂടി മലയാളത്തിൻ്റെ ബാഹ്യവേഷം ആകപ്പാടെ മുഴുവൻ ഭേദപ്പെടുകയും ചെയ്തു പതിനാറ് മണിപ്രവാളത്തിന് പ്രാചീനന്മാർ വളരെ നിഷ്കർഷിച്ച് ലക്ഷണം ചെയ്തിട്ടുണ്ട് ഈയിടെ കണ്ടുകിട്ടിയ ലീലാതിലകം എന്ന ഗ്രന്ഥം മലയാള ഭാഷയിൽ കവിത ആരംഭിച്ച അക്കാലത്ത് തന്നെ മഹാന്മാർ ചെയ്തിട്ടുള്ള വ്യവസ്ഥകളെ എല്ലാം വ്യക്തമായി പ്രസ്താവിക്കുന്നുണ്ട് ലീലാതിലകം എന്നത് മണിപ്രവാള കവിതയെപ്പറ്റി സംസ്കൃതത്തിൽ ചമച്ചിട്ടുള്ള ഒരു ശാസ്ത്ര ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥത്തിന് ശില്പം എന്നു പേരുള്ള എട്ട് വിഭാഗങ്ങൾ ഉണ്ട് മണിപ്രവാളത്തിൻ്റെ സ്വരൂപവും ലക്ഷണവും ഒന്നാം ശില്പത്തിൽ വിവരിച്ചിരിക്കുന്നു മണിപ്രവാള ശരീര നിരൂപണമാണ് രണ്ടാം ശില്പം ഇതിൽ ഭാഷയുടെ നിരുക്തവും നാമങ്ങളുടെയും ക്രിയാപദങ്ങളുടെയും രൂപനിഷ്പത്തിയും അടങ്ങിയിരിക്കുന്നു മൂന്നാം ശില്പം വിവരണം ആകുന്നു ദോഷാലോചനം നാലാം ശില്പത്തിലും ഗുണവിചാരം അഞ്ചാം ശില്പത്തിലും ചെയ്തിരിക്കുന്നു ശബ്ദാലങ്കാരം ആറിലും അർത്ഥാലങ്കാരം ഏഴിലും എന്ന് അലങ്കാര പ്രതിപാദനപരങ്ങളാണ് അടുത്ത രണ്ട് ശില്പങ്ങൾ ഒടുവിലത്തേതായ എട്ടാം ശില്പം രസ നിരൂപണത്തിനായി വിനിയോഗിക്കപ്പെട്ടിരിക്കുന്നു ഈ വിധം ശബ്ദശാസ്ത്രവും അലങ്കാരശാസ്ത്രവും കൂടിക്കലർന്നതാണ് ലീലാതിലകം ഗ്രന്ഥകർത്താവിൻ്റെ പേർ അറിയുന്നതിനു മാർഗമില്ല കാർഷികാവൃത്തി കാവ്യപ്രകാശം മുതലായ സംസ്കൃത ഗ്രന്ഥങ്ങളുടെ തോതിലാണ് ഈ ഗ്രന്ഥം ചമച്ചിട്ടുള്ളത് പോലെ ലീലാതിലക്കാരനും മൂലഭൂതങ്ങളായ ചില സൂത്രങ്ങളെ എടുത്ത് വ്യാഖ്യാനിക്കുകയും ഉദാഹരിക്കുകയും ചെയ്തിട്ട് അതിനുപരി പല വിചാരണകളും സ്വതന്ത്രമായി ചെയ്യുന്നു സൂത്രങ്ങൾ സ്വയം പ്രണീതങ്ങളല്ല പുരാതനങ്ങളാണെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തെന്നാൽ ചിലയിടത്ത് ച ശബ്ദം ഉത്തരസൂത്രത്തിൽ നിന്നും അനുകർഷിക്കണം എന്നും മറ്റും പ്രസ്താവിച്ചു കാണുന്നു സൂത്രവും വൃത്തിയും ഒരാൾ തന്നെ നിർമ്മിച്ചതാണെങ്കിൽ ഈ വക റിമാർക്കുകൾക്ക് ആവശ്യം ഇല്ല സൂത്രകാരൻ വേറെ ഒരാൾ ആണെന്ന് അതിനാൽ കൽപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ ആ ആചാര്യൻ ആരാണെന്ന് ഊഹിക്കുന്നതിന് ലീലാതിലകം മുഴുവൻ ശ്രദ്ധയോടു കൂടി വായിച്ചിട്ടും എനിക്ക് സാധിച്ചിട്ടില്ല ലീലാതിലകം എഴുതിയ ആൾ തമിഴിലും സംസ്കൃതത്തിലും ഒന്നുപോലെ പ്രാമാണികം ലഭിച്ച ഒരു മഹാൻ ആയിരുന്നു എന്ന് മാത്രം നിസ്സംശയം പറയാം ഇതിൽ ഉദാഹരണത്തിന് എടുത്തിട്ടുള്ള ശ്ലോകങ്ങൾ മിക്കതും അശ്രുതപൂർവങ്ങളാണ് എന്നാൽ ഉണ്ണുനീലി സന്ദേശത്തിലെ ചില ശ്ലോകങ്ങൾ ഉദാഹരിച്ചു കാണുകയാൽ ആ സന്ദേശഗ്രന്ഥത്തിനു മേലാണ് ലീലാതിലകം രചിക്കപ്പെട്ടത് എന്ന് മാത്രം ഊഹിക്കാം പതിനേഴ് മണിപ്രവാളത്തിൻ്റെ ശബ്ദശാസ്ത്രവും അലങ്കാരശാസ്ത്രവും ആണ് ലീലാതിലകം എന്ന് പറഞ്ഞുവല്ലോ അതിൽ ആലങ്കാരിക സിദ്ധാന്തങ്ങൾക്കു പറയത്തക്ക ഭേദങ്ങളൊന്നും ഇതേ വരെ വന്നിട്ടില്ല ശബ്ദശാസ്ത്ര നിയമങ്ങളിലാകട്ടെ ചില ഭേദഗതികൾ സംഭവിച്ചിട്ടുണ്ട് ഒന്ന് ഭാഷാ സംസ്കൃത യോഗോ മണിപ്രവാളം എന്ന പ്രഥമസൂത്രപ്രകാരം സംസ്കൃതത്തിലെ വിഭക്ത്യന്തങ്ങളായ നാമങ്ങളും ക്രിയാപദങ്ങളും ഇടകലർന്നുള്ള ഭാഷാ പ്രയോഗമാണ് മണിപ്രവാളം നാം ഇപ്പോൾ ഭാഷ എന്ന് പറയുന്ന മലയാളത്തിന് അന്ന് തമിഴ് എന്നായിരുന്നു പേർ ഇതനുസരിച്ചാണ് ഭാഷാ വ്യാഖ്യാനം എന്ന അർത്ഥത്തിൽ തമിഴ് കുത്ത് എന്ന പദം ഇന്നും നാം ഉപയോഗിച്ചു വരുന്നതെന്ന് തോന്നുന്നു മണിപ്രവാളം എന്ന പദത്തിൻ്റെ വില്പത്തി തന്നെ അർവാചീനന്മാർ വ്യാഖ്യാനിക്കും പോലെ അല്ല മണി എന്നാൽ മാണിക്യം എന്ന് പറയുന്ന കല്ലും പ്രവാളം പവിഴവും മണിസ്ഥാനീയങ്ങളായ ദ്രാവിഡ അല്ലെങ്കിൽ മലയാള പദങ്ങളും പ്രവാളസ്ഥാനീയങ്ങളായ വിഭക്ത്യന്ത പദങ്ങളും ചേർന്ന ഭാഷ മണിപ്രവാളം മാണിക്യത്തിനും പവിഴത്തിനും നിറം ഒന്നാകിയാൽ ഇണങ്ങിച്ചേരുന്ന പക്ഷം ജാതിഭേദം തെളിയാത്തതുപോലെ മലയാളവും സരള സംസ്കൃതവും സരസമായി കലർത്തിയാൽ ഭാഷാഭേദം തോന്നുകയില്ലെന്നാണ് യുക്തി ഇത് വസന്തതിലകം മുതലായ സംസ്കൃത വൃത്തങ്ങളിൽ കവിത എഴുതുന്നതിന് മാത്രം ഉപയോഗിക്കേണ്ടുന്ന ഭാഷയാണ് ഒറ്റപദങ്ങളും ദീർഘദീർഘ സമാസങ്ങളും അടിക്കടി സംസ്കൃതത്തിൽ നിന്ന് കടം വാങ്ങി വിഭക്തിരൂപം മാത്രം മലയാള വ്യാകരണ പ്രകാരമാക്കി ഒരു കാതം വഴി നീളത്തിൽ ഗദ്യങ്ങൾ എഴുതി കൂട്ടിയാലും അത് മണിപ്രവാളം ആകുകയില്ല ഇതിന് തമിഴ് എന്നു തന്നെ പേർ രാമായണം തമിഴ് ഭാരതം തമിഴ് എന്നു മുതലായ പേരുകളോടുകൂടി പല ഗദ്യഗ്രന്ഥങ്ങളും ചാക്യാന്മാർ വശം ഇന്നും ഇരിപ്പുണ്ട് അവർ എന്തോ ഒരു ഭക്തിചാറ്റ്യം കൊണ്ടോ രഹസ്യോദ്ഘാടന വൈമുഖ്യം കൊണ്ടോ ആ വക ഗ്രന്ഥങ്ങൾ വെളിപ്പെടുത്തുവാൻ മടിക്കുന്നു ഇക്കൂട്ടത്തിൽ രാമായണം തമിഴുകളിൽ ഒന്ന് എൻ്റെ കൈവശം കിട്ടിയിട്ടുള്ളതിൽ നിന്നും ഒരു ഭാഗം ഇവിടെ ഉദ്ധരിച്ചു കാണിക്കാം അതിഭയങ്കരമായി തൃശംയോജനായുതമാകിന ആത്മശരീരത്തെ ചുരുക്കി ആർജിതമാർജാരമാത്രഗാത്രനായി ഗോപുരദ്വാരത്തുങ്കൽ അകത്തു പോകുവാൻ ഉപക്രമിക്കുന്നവൻ ലങ്കാലക്ഷ്മിയാൽ പരിഭൂതനായി ലങ്കാലക്ഷ്മിയെ ലങ്കയിൽ നിന്നും നിരാകരിച്ച് അദ്വാരേണ ഉള്ള പ്രവേശമത്രേ അത്രേ ശത്രുഭവനത്തിങ്കൾ വിഹിതമായിട്ടുള്ളത് എന്നിങ്ങനെ ലങ്കാലക്ഷ്മിയുടെ ഉപദേശം നിമിത്തമായി അവിടെ നിന്നും പിൻവാങ്ങി കുതിച്ചു കടന്ന് ഇടത്തുകാലകത്തു വെച്ച് അകത്തു പുക്ക് നിന്ന് അരുളി ചെയ്യുന്നു എങ്ങനെ എപ്രദേശത്തുങ്കലോ ആ ഉദ്യാനം യാതൊരേടത്തു ദേവി ശിംശപാശ്രിതയായി എന്ന് സമ്പാദിയാൽ അഭിഹിതമായി എന്നാൽ എവിടത്തെങ്കിലോ ആ ഉദ്യാനം എന്നരുളി ചെയ്ത് ഉദ്യാനാന്വേഷണ താൽപരനായി പെരുമാറുന്നവൻ അകമ്പസദനം നിഗുംഭഭവനം സുപ്തകന ഭവനം വജ്രധംശ്രാലയം മേഘനാഥസദനം എന്നിവ മാധ്യനി നിശാചര ഭവനങ്ങളിൽ വൈദേഹിയെ അന്വേഷിച്ചു സഞ്ചരിക്കുന്ന കാലത്ത് വിഭീഷണ ഭവനമകം പുക്ക് അവനുടെ നാരായണ സ്തുതികൾ കേട്ടു പ്രസന്നഹൃദയനായി കുംഭകർണാലയത്തെ പ്രാപിച്ച് അവരുടെ മഹീദ്രസമാനമാകിന ശരീരത്തിനുടേ ദർശനത്താൽ ആശ്ചര്യോപേതനായി അവിടെ നിന്നും പിന്നെയും വിമാനത്തിന്മേൽ കരേറി നോക്കുന്ന കാലത്തു വിവിധ രത്നരചിതാനേകതംഭീർണമായി മൗക്തികമാല മനോഹരമായി മണിദ്വീപനികരപരിഹൃത തമസഞ്ചയമായി കനകദണ്ഡങ്ങളാകിന വെൺകൊറ്റക്കുടകൾ തപനീയമയങ്ങളാകുന്ന താലവൃന്ദങ്ങൾ ചന്ദ്രമരീചി ധവളങ്ങളാകിന ചാമരങ്ങൾ എന്നേവമാദികളോടും കൂടി മധുബാനമത്തനായി മണ്ടോദരി സഹിതനായി കിടന്നുറങ്ങുന്ന ദശകന്ധരനുടെ ശോഭാതിശയത്തെ കണ്ട് ആശ്ചര്യോപേതനായി മണ്ടോദരിയുടെ വൈദവ്യ ലക്ഷണത്തെ കണ്ട് അല്ലെന്നറിഞ്ഞ് അവിടെ നിന്നും പിന്നെയും നാനാദേശങ്ങളിൽ വൈദേഹിയെ അന്വേഷിച്ചു സഞ്ചരിക്കുന്ന കാലത്ത് അനന്യസാധാരണയാകിന ലങ്കാസമൃദ്ധിയെ കണ്ട് ആശ്ചര്യോപേതനായി അരുളി ചെയ്യുന്നു ഏനെ ഈ രാക്ഷസ നഗരിയുടെ വരയായിരുന്ന ലക്ഷ്മി ഇരുന്ന വാറത്രയും ആശ്ചര്യം അധർമാചാര നിരതനായി പാപകർമ്മ തൽപ്പരനായി ഗോഗ്നനായി സുരാപനായി ശ്രീരാഘവധർമ്മധാര ചോരനായിരിക്കുന്ന രാക്ഷസേശ്വരനുടേ വരയായിരുന്ന ലക്ഷ്മി ഇരുന്ന വാറത്രയും ആശ്ചര്യം ആശ്ചര്യമെത്രേ ലക്ഷ്മി ഗലാന്വേഷണിയായിരിപ്പൊരുത്തി എന്നതും പരമാർത്ഥമെത്രേ സത്യമേ ഈ ദശഗ്രീവൻ പടഹ പണവാതിവാദിത്ര സഹിതനായി അതിബല പരാക്രമരാഗിനശാചര വീരന്മാരോടും കൂടി ത്രിദശ നഗരത്തെ പ്രാപിച്ച് അമർത്യന്മാരെ ആയോധനത്തുങ്കൾ ജയിച്ച് അവരുടെ അശ്വരത്നം ഗജരത്നം വൃക്ഷരത്നം സ്ത്രീരത്നം എന്നുവേണ്ട യാവ ചില വസ്തുക്കൾ സ്വർഗസാരഭൂതങ്ങളാകിന അവറ്റകളെ ഒക്കെയും ബലാത്കാരേണ അപഹരിച്ചുകൊണ്ടു പോന്നാൻ പോൽ ദശഗ്രീവൻ എന്നു കേട്ടിരിപ്പൂ അതും പരമാർത്ഥമെത്രയും എന്നരുളി ചെയ്തു പിന്നെയും ഉദ്യാനാന്വേഷണ തൽപരനായി പെരുമാറുന്നവൻ ഉടനെ ത്രിഗുണസമൃദ്ധനായി പോന്നു വീയുന്ന മന്ദമാരുതനെ കൊണ്ടനുഭവിച്ച് പ്രസന്ന ഹൃദയനായി അരുളി ചെയ്യുന്നു ഏനേ ഈ മൃദുഭവനാഗമനം കൊണ്ട് ഉദ്യാനം മുൻഭാഗത്തുങ്കലാവൂ എന്നു ഞാൻ കൽപ്പിക്കുന്നു എന്ത് എന്ന് അഗസ്ത്യാരാധനാർത്ഥം അവതീർണമാരാകിന വിദ്യാധര സ്ത്രീകളുടെ ഖബരീഭാരവസക്തകളാകിന മന്ദാരമാലകളുടെ സൗരഭ്യത്തെ തടവി അളിപാളി കൂച്ചു നടവീചല ശകലാവലി സംയോഗസുഖശീതളനായി പോന്നു വീയുന്ന വായുഭഗവാൻ പുത്ര ഹനുമാനെ ഇങ്ങുങ്ങു പോരിക ഇവിടെ പുരോഭാഗത്തുങ്കൽ അശോക വനിക്കോത്യാനം ഇന്ദീവരലോചനയുടെ ഭാര്യ ഇവിടെ അധിവസിച്ചരുളുന്നു എന്നാൽ വൈദേഹിയെ കണ്ട് ദേവി വൃത്താന്തത്തെ ദേവനോടറിയിക്കുക നിന്നുടെ സ്വാമിയാഗിന സുഗ്രീവനുടെ കാര്യത്തെയും സാധിക്കുക പുത്ര ഹനുമാനെ എന്നിങ്ങനെ സമുദ്ര ലംഘന എന്നെ ആലിംഗനം ചെയ്ത് ആശ്വസിപ്പിക്കുന്നതോ എന്നു തോന്നുമാറു വീഴുന്നു എന്നാൽ ഈ പുരോഗത്തുങ്കൽ കാണുന്നത് അശോക വനികോദ്യാനം എന്ന് വന്നുകൂടും എന്നാൽ ഇതുംങ്കൽ അകത്തുപുക്കറിവു ഞാനെന്നരുളി ചെയ്ത് അകത്തുപുക്കു നോക്കുന്ന കാലത്തു കാണായി ഉദ്യാനം രണ്ട് സന്ദർഭേ സംസ്കൃതി കൃതാച്ച എന്ന സൂത്രപ്രകാരം പുബൂഗിരെ പന്തലകത്തു സൂഗരാശു ചൂടിരെ മാലപ്പറിച്ചൊരോർത്തരെ അല്ലെങ്കിൽ ഓരോരുത്തരെ തതല്ലിരേ തമ്മിലതീവ ഘോരമായി മമണ്ടിരയെ കൊണ്ടു മണാട്ടി തന്നെയും ഇത്യാദികളിലെ പോലെ മലയാള ധാതുക്കൾക്ക് സംസ്കൃത രൂപം കൊടുക്കുക എന്ന വിലോമ വിലോമസമ്പ്രദായം അന്ന് നടപ്പായിരുന്നു അതിനാൽ തന്നെയാണ് ഉണ്ണിനീലി സന്ദേശത്തിൽ മാഡംബീന പിന്നിടേദാഹ പൊത്തയിത്വ ഇത്യാദി ഉദാഹരിച്ച പ്രകാരം വിചിത്ര രൂപങ്ങൾ പ്രയോഗിച്ചു കാണുന്നത് മൂന്ന് ദ്രവിട സംഘാതാക്ഷര നിബന്ധമെതുക മോന വൃത്തവിശേഷയുക്തം പാട്ട് ഈ സൂത്രത്തിൻ്റെ താൽപ്പര്യം ഇവിടെ തർജമ ചെയ്യാം ശബ്ദങ്ങൾ സംസ്കൃതത്തിൽ നിന്നും സ്വീകരിച്ചാലും എഴുത്തിൽ തമിഴ് അക്ഷരങ്ങൾ തന്നെ ഉപയോഗിച്ച് യതുക എന്ന് പറഞ്ഞിരുന്ന ദ്വിതീയാക്ഷരപ്രാസമോ മോന എന്ന് പറഞ്ഞിരുന്ന ആദ്യാക്ഷരപ്രാസമോ ആദ്യാക്ഷരപ്രാസത്തിൻ്റെ സ്വഭാവം പാദത്തെ രണ്ടു ഭാഗമാക്കി മുറിച്ചിട്ട് രണ്ടു ഭാഗത്തിലും സ്ഥാന ചേർച്ച കൊണ്ട് സാമ്യമുള്ള സവർണാക്ഷരങ്ങളെ പ്രയോഗിക്കുക ആകുന്നു അല്ലെങ്കിൽ ഇത് രണ്ടുമോ ചേർത്തു തമിഴ് വൃത്തങ്ങളിൽ ചമച്ചിട്ടുള്ള കൃതികൾക്കു പാട്ട് എന്ന് പേർ പാട്ടിനു കൊടുത്തിട്ടുള്ള തലതലന്താ നളന്ത പിളന്ത പൊന്ന തനകചെന്താർ വരുന്നതാമൽ വാണൻ തന്നെ കരമരിന്ത പെരുന്താനവന്മാരുടെ കരളരിന്ത പുരാനെ മുരാരി കണ ഒരു വരന്താ പരന്താ മമേ നീ കനിന്തുരകചായി പിണിപ്പവ്വ നീന്താവണ്ണം ചിരതരന്താൾ പണിന്തേനഅയ്യോ താങ്കെന്നെ തിരുവനന്ത പുരന്തങ്കുമാനന്ദനെ എന്ന ഉദാഹരണം രാമചരിതത്തിൽ നിന്നായിരിക്കാം എന്ന് ഊഹിപ്പാൻ വഴിയുണ്ട് ഈ ഊഹം ശരിയാണെങ്കിൽ രാമചരിതകാരനായ വഞ്ചി മഹാരാജാവിന് ഇപ്പുറമാണ് ലീലാതിലകത്തിൻ്റെ ഉത്ഭവം എന്ന് തെളിയുന്നു എന്നാൽ യതുക അല്ലെങ്കിൽ ദ്വിതീയാക്ഷരപ്രാസം മണിപ്രവാളത്തിലും ചിലപ്പോൾ ഉപയോഗിച്ചു വരുന്നു എന്നും മറ്റുദാഹരണ ശ്ലോകങ്ങളിൽ നിന്നു കാണുന്നുണ്ട് പതിനെട്ട് ലീലാതിലകത്തിൽ കാണുന്ന ലക്ഷ്യങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഭാഷാചരിത്ര വാസ്തവങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം ആദ്യകാലത്ത് മലയാള ദേശത്തു നാടോടിയായി സംസാരിച്ചിരുന്ന ഭാഷയ്ക്ക് തമിഴ് എന്നായിരുന്നു പേർ സാക്ഷാൽ തമിഴിന് പാണ്ഡിത്തമിഴ് എന്നും ഈ നാട്ടിലേതിന് മലയാം തമിഴ് എന്നും ഭേദം കൽപ്പിച്ചിരിക്കാം മലയാം തമിഴ് എന്നത് മലയാൺമ എന്ന് ചുരുങ്ങിയിരിക്കണം നാടോടി ഭാഷയിൽ നിന്നും സ്വൽപ്പം ഉയർന്ന് ഒരു ഗ്രന്ഥഭാഷ ഉണ്ടായിരുന്നു അത് ഗദ്യമെഴുതുന്നതിന് ചുരുക്കമായിട്ടേ ഉപയോഗിച്ചിരുന്നുള്ളൂ പദ്ധ്യകരണം രണ്ടു വഴിക്കായിരുന്നു ഒന്നാമത് ആദ്യക്ഷരപ്രാസമോ ദ്വിതീയാക്ഷരപ്രാസമോ അല്ലെങ്കിൽ അന്താദിപ്രാസമോ നിയമേന ഉപയോഗിച്ച് തമിഴ് വൃത്തങ്ങളിൽ സംസ്കൃത പ്രയോഗം ചുരുക്കി പ്രയോഗിക്കുന്ന പക്ഷവും തൽഭവരീതിയിൽ അക്ഷരഭേദം ചെയ്ത് സംസ്കൃത വർണ്ണമാല ഉപയോഗിക്കാതെ വട്ടെഴുത്തിൽ എഴുതിയിട്ടുള്ള പാട്ടുകളുടെ മട്ട് രണ്ടാമത് സംസ്കൃത വിഭക്തിയന്തം ചേർത്ത് നിയതമായുള്ള പ്രാസ നിർബന്ധം കൂടാതെ രസപ്രധാനമായ വസന്തതിലകാതി വൃത്തങ്ങളിൽ രചിച്ചിട്ടുള്ള മണിപ്രവാള മാർഗം സംസ്കൃത പ്രാധാന്യത്താൽ മണിപ്രവാള കൃതികൾ ആര് എഴുത്തിൽ തന്നെ എഴുതണമെന്നു കൂടി നിർബന്ധം ഉണ്ടായിരുന്നു രാമചരിതം മുതലായത് പാട്ടിനും ഒണിനീല സന്ദേശം മുതലായത് മണിപ്രവാളത്തിനും ഉദാഹരണങ്ങൾ രാമചരിതത്തിന്റെ വഴി പിടിച്ച് അയ്യപ്പിള്ള ആശാൻ കണ്ണശ്ശ പണിക്കർ മുതൽ പേർ മുറയ്ക്കു പാട്ടുകൾ എഴുതി ഇക്കൂട്ടത്തിൽ ഒടുവിലത്തേതായിരിക്കണം കൃഷ്ണപ്പാട്ട് ഒണനിലി സന്ദേശത്തിന്റെ മാതൃകയിലും കൃതികൾ പലതും ഉണ്ടായിരിക്കണം എന്നാൽ ഒറ്റ ശ്ലോകങ്ങൾ അല്ലാതെ പ്രബന്ധങ്ങൾ ഏറെ വെളിപ്പെട്ടുകഴിഞ്ഞിട്ടില്ല ചെല്ലൂർ മഹാത്മ്യം മുതലായ ചമ്പൂ പ്രബന്ധങ്ങൾ ആയിരിക്കണം ഈ വർഗത്തിലെ അർവാചീന കൃതികൾ പത്തൊമ്പത് മേൽ പ്രസ്താവിച്ച പ്രകാരം ഇടയ്ക്ക് തടഞ്ഞ് രണ്ടു കൈവഴികളായി പിരിഞ്ഞ് നെടുകെ ഒഴുകിക്കൊണ്ടിരുന്ന കേരള കവിതാ സരസ്വതിയെ വീണ്ടും കൂട്ടിച്ചേർത്ത് ഒരേ പ്രവാഹമാക്കി വിട്ട മഹാപുരുഷൻ തുഞ്ചത്തി രാമാനുജൻ എഴുത്തച്ഛനാകുന്നു അദ്ദേഹം ചെയ്ത ഏർപ്പാടുകൾ ആവിധു ഒന്ന് മണിപ്രവാളത്തിൽ എന്ന പോലെ പാട്ടുകളിലും ആവശ്യം അനുസരിച്ച് ലളിത സംസ്കൃത വിഭക്തന്ദങ്ങളെ ഉപയോഗിക്കാം രണ്ട് വിഭക്തന്തങ്ങളായാലും പ്രകൃതികൾ മാത്രമായാലും സംസ്കൃത ശബ്ദങ്ങളെ സ്വൈര്യമായി ഉപയോഗിക്കുന്ന സ്ഥിതിക്ക് അതുകളിൽ അക്ഷരസ്ഫുടതയ്ക്കു വേണ്ടി സാഹിത്യമെല്ലാം തന്നെ ആര്യ എഴുത്തിൽ എഴുതണം മൂന്ന് ഭാഷാദ്വയ സങ്കരത്തിൽ സംസ്കൃത പ്രകൃതികളെ മലയാള വിഭക്തികൾ ചേർത്ത് പ്രയോഗിക്കുന്നത് ശരിയായ വഴി നേരെ മറിച്ച് മലയാള പ്രകൃതികളെ സംസ്കൃത വിഭക്തി ചേർത്തു മാടം മാഡംബീനാം ഇത്യാദി പോലെ പ്രയോഗിക്കുന്ന വിലോമ വിലോമസമ്പ്രദായം തെറ്റ് നാല് സംസ്കൃതഛന്ദശാസ്ത്രത്തിലെ വർണ്ണനിയമത്തെയും മാത്രാനിയമത്തെയും തമിഴ് വൃത്തങ്ങളിൽ കൂടി പ്രവേശിപ്പിച്ച് പുതുതായി കിളിപ്പാട്ട് മുതലായ മലയാള വൃത്തങ്ങളെ നടപ്പിൽ വരുത്തി ഈ വ്യവസ്ഥ പ്രകാരം തമിഴും സംസ്കൃതവും കലർന്നുണ്ടായ ഭാഷയാണ് മലയാളം നാട്ടിൽ ഇന്നും നടന്നുവരുന്ന ഗ്രന്ഥ ഭാഷ ഇതിൽ സംസ്കൃത വിഭക്തി എന്ന പ്രയോഗം ക്രമേണ കുറഞ്ഞു വരുന്നുണ്ട് പച്ച മലയാളത്തിലും കവികൾ കൈവയ്ക്കാതിരുന്നിട്ടില്ല എന്നാൽ അതിന് പ്രചാരം ലഭിക്കുന്നത് സംശയം തന്നെ നാടോടിയായ ഗൃഹ്യ ഭാഷയിലും പഠിത്തക്കാരുടെ ഇടയിൽ സംസ്കൃത ശബ്ദപ്രയോഗം ക്രമേണ വർദ്ധിച്ചു വരുന്നു മലയാളം തമിഴിൻ്റെ ഉപഭാഷയായിട്ടാണോ ഉത്ഭവിച്ചത് എന്ന സംഗതിയിൽ ഇനി യാതൊരു തർക്കത്തിനും വകയില്ല ലീലാതിലകക്കാരൻ ഇത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കേരളാനാം ദ്രമിട ശബ്ദവാചുത്താദ പഭ്രംശേന തത് ഭാഷ തമിഴ് എത്തിച്ചത് ചോളകേരള പാണ്ഡ്യേഷു ദ്രമിഡശശബ്ദസ്യ പ്രസിദ്ധ്യ പ്രവൃത്തി കർണാടാന്ദ്ര അഭിദ്രമിട ഇതി കേച്ചി തന്ന തേശാം ദ്രമിടവേദവിലാഷാവത്വ ദ്രമിട സംഘാത പാഠാഭവാച്ച ചോളം കേരളം പാണ്ഡ്യം ഈ മൂന്ന് ദേശങ്ങളിലെയും ഭാഷ തമിഴിൻ്റെ വകഭേദങ്ങളാണ് കർണാടകവും തെലുങ്കും കൂടി ഇതിൽ ഉൾപ്പെട്ടതാണെന്നു ചിലർക്ക് പക്ഷമുണ്ട് എന്നാൽ ആ ഭാഷകൾ ദ്രമിട ഭേദമായ തിരുവായ്മൊഴിയിലെ ഭാഷയിൽ നിന്നും ഭിന്നിച്ചവയാകയാൽ അതുകളെ തമിഴിൽ ഉൾപ്പെടുത്തുന്നത് ശരിയല്ല ആ ഭാഷകൾക്ക് അക്ഷരമാലയും വേറെയാണ് ഇരുപത്തൊന്ന് ലീലാതിലകമാണ് ആദ്യമായ മലയാള വ്യാകരണം വ്യാകരണത്തിൻ്റെ പ്രധാന വിഷയങ്ങളെല്ലാം അതിൽ നന്നൂലിൻ്റെ മട്ടിൽ രചിച്ചിട്ടുള്ള സൂത്രങ്ങളെ കൊണ്ട് പ്രതിപാദിച്ചിരിക്കുന്നു സൂത്രപാഠം സംസ്കൃതത്തിലായിപ്പോയല്ലോ എന്ന് ആശ്ചര്യപ്പെടാനില്ല തെലുങ്കിലും ആദ്യമുണ്ടായ വ്യാകരണം സംസ്കൃത സൂത്രരൂപമാണ് തമിഴിലെ നന്നൂലും തെലുങ്കിലെ ആന്തർശാബ്ദ ചിന്താമണിയും കണ്ടിട്ട് അതേ രീതിയിൽ അന്ന് മണിപ്രവാളം എന്ന് പറഞ്ഞിരുന്ന മലയാളത്തിന് ഒരു വ്യാകരണം എഴുതിയതായിരിക്കണം ലീലാതിലകം എന്നതിന് സംശയം ഇല്ല ഈ വിലയേറിയ ഗ്രന്ഥം ഇതേ വരെ വെളിപ്പെടാതെ കിടന്നതിലാണ് ആശ്ചര്യം തോന്നുന്നത് ഏതായാലും ലീലാതിലകം കണ്ടുകിട്ടിയതോടുകൂടി അടുത്ത കാലം വരെ മലയാളം യാതൊരു വ്യവസ്ഥയും ഇല്ലാത്ത ഒരു നിർകൃഷ്ട ഭാഷ ആയിരുന്നു എന്നും മലയാളത്തിന് ആദ്യമായി ഒരു വ്യാകരണം നിർമ്മിക്കുന്നതിന് ഒരു യൂറോപ്യ പണ്ഡിതൻ വേണ്ടി വന്നു എന്നും ഉള്ള അപഖ്യാതിയും അഭിമാനക്കുറവും നീങ്ങിയല്ലോ എന്ന് സന്തോഷിക്കാം ഇരുപത്തിരണ്ട് ഓരോ ഘട്ടത്തിലും ഉണ്ടായിട്ടുള്ള കൃതികളിൽ നിന്നും ഉദാഹരണത്തിനായി ഏതാനും ഭാഗങ്ങൾ താഴെ കാണിക്കുന്നു ആദ്യഘട്ടം കാലം പദ്യം കുലച്ചിൽ വന്തണയൊല്ല എന്നും നിലവുകൊണ്ട് മൂവൊലകുവാനുള്ള കുലത്തെയും കിരണപന്തിയാൽ കുറവെടുത്തു കാപ്പതിവനെ കാണാ എലിക്കുമീത് വരുർ വാരുണ ചിവനുമീശനും പിന്നള കേശനും മലർപെണ്ണൻ പിലകും മാലു നാൻമുഖനും മറ്റുരപ്പതുമിമ്മൂർത്തിയെ രാമചരിതം ഗദ്യം ക്രിസ്തുവർഷം വർഷം എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഏപ്രിൽ കൊല്ലവർഷാരംഭത്തിന് അമ്പത് വർഷം മുമ്പ് ഹരിശ്രീ ഗണപതയെ നമ ശ്രീ ഭൂപാല ശ്രീഭൂപാലനരപതി വീരകേരള ചക്രവർത്തി ആദിയായി മുറമുറയെ പല നൂറായിരത്താണ്ടു ചെങ്കോളു നടത്തായിനൻ്റെ ശ്രീ വീരരാഘവ ചക്രവർത്തി തിരുവിരാജൻ ചൊല്ലായിൻ്റെ മകരത്തുൾ വ്യാഴം മീനഞ്ഞായറ്റു ഇരുപത്തൊൻറ്റു ചെൻ്റെ ശനിരോഹിണിനാൾ പെരുങ്കോയിലകത്തിരുന്നരുളെ മഹോദയർ പട്ടണത്തു ഇരവിക്കോർത്തനായ ചേരമാൻ ലോകപ്പെരുചെട്ടിക്കു മണിക്കിരാമ പട്ടം കൊടുത്തോം വിളാപ്പാടയും പവനത്താങ്കും വെറുപേരും കുടത്തുവളഞ്ചിയമും വളഞ്ചിയത്തിൽ തനിച്ചെട്ടും മുൻചൊല്ലും മുന്നടയും പഞ്ചവാദ്യമും ശംഖും പകൽവിളക്കും പാവാടയും ഐന്തോളമും കൊറ്റക്കുടയും വടുകപ്പുറയും ഇടുപിടിത്തോരണവും നാലുചേരിക്കും തരിച്ചിട്ടും കൊടുത്തോം വാണിയരും അം കമ്മളരെയും അടിമക്കൊടുത്തോം നഗരത്തുക്കു കർത്താവായ ഇരവികോർത്തനക്കു പറ നിറ നിറകൊണ്ടു തൂക്കി നൂൽ നൂൽക്കൊണ്ടു പാകി അതിലും എണ്ണിൻ്റെതിലും അതിലും ഉവിപ്പിനോട് ശർക്കരയോട് കസ്തൂരിയോട് വിളക്കെണ്ണയോടു ഇടയിൽ ഉള്ളത് എപ്പേർപ്പെട്ടതിനും തരകും അതിനടുത്ത ചുങ്കമും കൂടെ കൊടുങ്കല്ലൂർ അഴിവഴിയോടു ഗോപുരത്തോട് വിശേഷാൽ നാലു തളിയും തളിക്കടുത്ത കിരാമത്തോടിടയിൽ നീർ മുതലായി ചെപ്പേടു എഴുതിക്കൊടുത്തോ ചേരമാൻ ലോകപ്പെരും ചെട്ടിയാന എരുവെ കോർത്തനക്കു ഇവൻ മക്കൾ മക്കൾക്കേ വഴി വഴിയെ വേറാകെ കൊടുത്തോ ഇതറിയും പണ്ടിയൂർ കിരാമും ചോക്കിരി കിരാമും അറിയക്കൊടുത്തോ വേണാടും ഓടനാടും അറിയക്കൊടുത്തോ ഏറെനാടും വള്ളുവനാടും അറിയക്കൊടുത്തോ ചന്ദ്രാദിത്യകളുള്ള നാളേക്ക് കൊടുത്തോ ഇവകളറിയ ചെപ്പേടെഴുതിയ ചേരമാൻ ലോക പെരുന്തട്ടാൻ നമ്പിച്ചടയൻ കൈയെഴുത്തു കൊച്ചി രാജ്യചരിത്രം മധ്യഘട്ടം മണിപ്രവാളരീതി പദ്യം ആമ്പൽപ്രിയാ ഭരണമുൻകിന കാളകൂടം കൂമ്പും കുരാൽമിഴി തുളുമ്പിന കെങ്കവെള്ളം ചാമ്പോടുമെന്മസി ചാമ്പലണിഞ്ഞ കോലം കാമ്പോടുകൂടമരു വീടുക മന്മദാരേഹേ ലീലാതിലകം തൂകും പൂന്തേൻ പരിമളഭരം നമ്പുതോലും നടപ്പാൻ മേവും കാവും പതിയുഴറി നീ തിർക്കുരണ്ട്രിക്ക് ചെണ്ട് ദേവം തസ്മിൻ തൊഴുതു വഴിമേൾ നിഞ്ചു നേരെ നടന്നാൽ കുവീടപ്പാൽ പതി പനയനാർക്കാവും അങ്കല്യകീർത്തേ ഉണ്ണുനീലി സന്ദേശം പദ്യം പാട്ടുരീതി അരക്കർക്കുലം വേരറുക്ക വേണം എൻ്റെ മരറുകളും അലൈക്കടലിൽ ചെണ്ടുമുറയിട്ടതും ആഴിവർണനരുളി ചെയ്തതും മുനിവരൻ്റെ ഹോമകുണ്ടം തന്നിൽ നിന്നു ദിവ്യനായകൻ ഉദയം ചെയ്തതും ദശരഥൻ മകിഴ്തു വാങ്ങിക്കൊണ്ടതും കൊണ്ടുടൻ തൻ ഭാര്യമാർക്കു പായസം കൊടുത്തതും കുവലയത്തിൽ മങ്കമാർ ഭുചിത്തതും രാമകഥപ്പാട്ട് അയ്യപ്പിള്ള ആശാൻ മുനിവട അഹങ്കാരാദികളെല്ലാം ഉറ്റ വിചാരം കൊണ്ടു കളഞ്ഞ് കനിവോട് ശമതമ സന്തോഷാദികൾ കൈക്കൊണ്ടാരണ തൽപ്പരായേ അനുപമരാകിയ ഭൂദേവന്മാരവരവരേ മമ ദൈവതമെന്നാൽ മനസ്സി നനച്ചതു ചെയ്തു മുടിക്കാം മറയവരരുളാലിന്നിനിയെല്ലാം കണ്ണശ്ശരാമായണം ഗദ്യം അനിലാൻ അലേന്ദു പുരന്തരോപേന്ദ്ര സമാന പരാക്രമനാകിന സവിതൃകുലനാഥദൂതൻ ശ്രീഹനുമാൻ സായങ്കാലത്തുങ്കൽ സകലകലാപരിപൂർണനാകിന ചന്ദ്രദേവനുടെ ചന്ദ്രികാസ്പർശത്തിനാൽ അഭിനീതാദ്വശ്രമനായി ആലംബശിഖരത്തിന്മേൽ നിന്നിറങ്ങി സുന്ദരകാണ്ഡം തമിഴ് ആധുനിക ഘട്ടം പദ്യം ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷ്യനുള്ള കാലം കാരസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കാലാന്തരെ കയ്പ് ക്ഷമിപ്പതുണ്ടോ ജലത്തിലെ പോളകൾ എന്ന പോലെ ചലം മനുഷ്യർക്കു ശരീരബന്ധം കുലം ഫലം പുത്രകൾ ജാലം ഫലം വരാ മൃത്യുവരും ദശായ കുഞ്ചൻ നമ്പ്യാർ പാട്ടുരീതി രഘുകുലവരേഷ്ഠദൂതൻ ത്രിയാമാചര രാജ്യമെഴുനൂറ് യോജനയും ക്ഷണാൽ സരസബുവിഭവയുധ ഭോജനം നൽകിനാൽ സന്തുഷ്ടനായുതു പാവകദേവനു എഴുത്തച്ഛൻ ഗദ്യം അസ്ഥപർവത നിദംബത്തെ അഭിമുഖീകരിച്ചു ലംബമാനമായ അംബുജ ബന്ധുബിംബത്തിൽ നിന്നും അമ്പരമധ്യത്തിൽ വിശ്രമരങ്ങളായി ബന്ധൂക ബന്ധുരങ്ങളായ കിരണകന്തളങ്ങൾ ഹിമാലയ മഹാഗിരിയുടെ തുങ്കങ്ങളായ ശൃംഗപരമ്പരകളുടെയും ബദരീനാഥ ക്ഷേത്രത്തിൻ്റെയും അതബ്രശുഭ്രകളായ ഹിമസംഹിതകളിൽ പ്രതിബിംബിച്ചു പ്രകാശിച്ചു ദാക്ഷിണാത്യനായ ഒരു മന്ദമാരുതൻ സാനുപ്രദേശങ്ങളിൽ സമൃദ്ധങ്ങളായി വളർന്നിരിക്കുന്ന മഹീരുഹങ്ങളിൽ പ്രഭാതാൽ പ്രകൃതി വികസ്വരങ്ങളായി നിൽക്കുന്ന സുരബില തരങ്ങളായ കുസുമങ്ങളുടെ പരിമളധോരണിയെ അതിത്യകകളിലേക്ക് പ്രസരിപ്പിച്ചു ഇപ്രകാരം യാതൊരു വ്യത്യാസവും പ്രതിബന്ധവും ഇല്ലാതെ സൂര്യരശ്മികൾ ഈ പർവ്വതോപരി ഭാഗങ്ങളെ പരസഹസ്രം സംവത്സരം ശോഭിപ്പിക്കുകയും ഈ പുഷ്പങ്ങളുടെ സൗരഭ്യം ഗിരിശൃംഗങ്ങളിലേക്ക് ഉദ്ഗമിപ്പിക്കുകയും ചെയ്തു കൊണ്ടിരിക്കവേ ദൂരദേശങ്ങളിൽ ജനങ്ങൾ പരസ്പരം സ്പർദ്ധിച്ച് യുദ്ധങ്ങളിൽ പ്രവർത്തിക്കുകയും പ്രബലങ്ങളായ രാജ്യങ്ങൾ ഉത്ഭവിക്കുകയും ക്ഷയിക്കുകയും ബുദ്ധിമാന്മാർ ഈ പ്രപഞ്ചം ഇപ്രകാരം ഇരിക്കുന്നതിൻ്റെ കാരണത്തെയും ഉദ്ദേശത്തെയും അവതാരണം ചെയ്യുന്നതിന് നിഷ്പ്രയോജനമായി പ്രയത്നപ്പെടുകയും ചെയ്തു വന്നു കേരളവർമ്മ അക്ബർ എന്താണ് ഇങ്ങനെ ആലോചിക്കുന്നത് പരമാർത്ഥം പറയേണ്ടി വരുന്നതായ സ്ഥലങ്ങളിൽ ആളുകൾ മനുഷ്യരിൽ നിന്നുള്ള ഭീതി കൊണ്ടോ കാര്യത്തിൽ വരാവുന്ന കഷ്ടങ്ങളെയോ നഷ്ടങ്ങളെയോ ഓർത്തിട്ടോ വ്യഭിചരിച്ചു പറഞ്ഞാൽ അതിനുള്ള ദോഷം ഇന്നതാണെന്ന് നല്ല അറിവുള്ള ഒരാളാകയാൽ ഇങ്ങനെ മനസ്സിന് ഒരു വ്യത ഉണ്ടാവുന്നതാണെന്ന് എനിക്ക് നല്ല ഓർമ്മ എപ്പോഴും ഉണ്ട് ഈ ഒരു ഓർമ്മ ഉണ്ടാകൊണ്ടു തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നതും ചന്തു മേനവൻ ശാരദ